ഓക്കെ നമ്മൾക്ക് എങ്ങനെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്നുള്ള എസ് ഐ പി കൂടെ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എസ് ഐ പി കൂടെ സമ്പാദിക്കാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ പണ്ട് കാശ് കൊടുക്കുകയില്ല കാശ് ഇടുകയില്ലായിരുന്നു നമ്മൾ 1 രൂപ 2 രൂപ ഇട്ടിട്ട് അത് തന്നെയാണ് പരിപാടി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് അതിന് കുറച്ചും കൂടി ഒരു മോഡേണൈസ്ഡ് ആക്കിയെന്നേ ഇതിന് പറയാവുന്നേ ഉള്ളൂ അപ്പൊ അതിൽ നമ്മൾ ചെയ്യും ആദ്യം തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്നത് വെൽത്ത് ക്രിയേഷൻ നമ്മൾ പറഞ്ഞു അപ്പൊ എന്താണ് വെൽത്ത് ഓരോരുത്തർക്കും വെൽത്ത് എന്ന് പറഞ്ഞാൽ ഓരോരോ മീനിങ് ആക്കി അപ്പൊ ഞാൻ ഡിക്ഷണറി നിർത്തിയിട്ടുള്ള മീനിങ് ആണ് ഈ പറഞ്ഞത് അപ്പൊ ഇതിൽ പറഞ്ഞേക്കണം വെച്ചാൽ an abundance of valuable possessions or money അല്ലെങ്കിൽ പ്ലെന്റിഫുൾ സപ്ലൈ ഓഫ് പർട്ടിക്കുലർ ഡിസൈറബിൾ തിങ്സ് വെൽ ബീയിങ് ഇതൊക്കെയാണ് വെൽത്തിനെ പറ്റി പറഞ്ഞത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സം ഓഫ് മണി വേണം അത് ഈ സം ഓഫ് മണി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പല ആളുകൾക്ക് പലതായിരിക്കും സം ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചില ആൾക്കാർക്ക് ഒത്തിരി കുറെ പണമുള്ളതായിരിക്കും പൊസിഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കും പണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലവർക്ക് 1 കോടി രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയും ഞാൻ വെൽത്തിയാണെന്ന് പറയും ചിലവർക്ക് പറയും 100 കോടി രൂപ ഉണ്ടെങ്കിലും ഞാൻ വെൽത്തി എന്ന് പറയുള്ളൂ ചില ആൾക്കാർക്ക് 100 കോടി രൂപ ഉണ്ടെങ്കിൽ അവർ പറയും ഓ ഒന്നും നടക്കുന്നില്ല നമ്മളൊന്നും അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ഇതാണ് വെൽത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഓക്കെ ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ വെൽത്ത് എന്നുള്ളതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് അപ്പൊ നമുക്കിപ്പോ എന്താണ് നമ്മുടെ വെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എന്തൊക്കെ ഉണ്ടാവും അത് ആദ്യം എഴുതി വെക്കുക അപ്പൊ വെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പറയണത് എൻ്റെ അടുത്തൊരു വെൽത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു വലിയ വീട് ഉണ്ടെങ്കിലാണ് ഞാൻ വെൽത്തി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്നേക്ക് വീട് വേണം ഇപ്പൊ നമുക്കിപ്പോ ഇന്ന് വീട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇന്ന് തന്നെ കിട്ടണമെന്നാണ് നമുക്ക് ആഗ്രഹം പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്നൊക്കെയാണ് വീട് വാങ്ങണത് അപ്പോൾ വീട് വാങ്ങണത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഇന്ന് 2020 ആണ് എനിക്ക് വേണ്ടത് എക്സാക്ട് ഡേറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ 31 മാർച്ച് 2030 എനിക്ക് വീട് വേണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇൻഫ്ലേഷൻ എത്ര വരും ഇപ്പം നമുക്ക് പണപ്പെരുപ്പം എത്ര വരും എന്നുള്ളത് കൂട്ടാം അപ്പോൾ 7% എന്ന് വിചാരിക്കാം ഇനി ഇന്നത്തെ വാല്യൂ എത്ര വരും നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങണെങ്കിൽ നമ്മുടെ ഒരു സെറ്റപ്പ് അനുസരിച്ചിട്ട് വീട് വാങ്ങണമെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇന്നത്തെ അവസ്ഥയിൽ വീട് വാങ്ങണമെങ്കിൽ ഇപ്പൊ 50 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇന്നത്തെ ഒരു അവസ്ഥയിൽ 50 ലക്ഷം രൂപയാണ് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്ന് എൻ്റെ അടുത്ത് 50 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെൽത്തിയായിട്ട് നമുക്ക് തോന്നാം പക്ഷെ ഇന്ന് 50 ലക്ഷം രൂപ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഈ 2030 ആകുമ്പോഴേക്ക് ഈ 50 ലക്ഷം ഉള്ള എത്ര രൂപ ആകും എന്നുള്ളത് നമുക്ക് നോക്കാം 2030 ആകുമ്പോൾ ഈ 50 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ ഒരു ഈ 7% ഇൻഫ്ലേഷൻ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതൊരു 1 കോടി രൂപ ആയിട്ടുണ്ടാവും അപ്പൊ അതിനർത്ഥം 10 വർഷത്തിനുള്ളിൽ 1 കോടി രൂപ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് വെൽത്തി ആയി എന്ന് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വേണ്ട സ്വത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനി അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഇനി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും കുട്ടിയുടെ എഡ്യൂക്കേഷൻ കിഡ്സ് എഡ്യൂക്കേഷൻ അപ്പൊ ഈ കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടിക്ക് എത്ര വയസ്സുണ്ട് നോക്കാം കുട്ടിക്ക് എത്ര വയസ്സുണ്ട് ഇപ്പൊ ഇന്നത്തെ ഇപ്പൊ എന്റെ അവസ്ഥ ആണെങ്കിൽ 10 വയസ്സാണ് കുട്ടിക്കുള്ളത് അപ്പൊ അടുത്ത 7 വയസ്സ് 7 വർഷത്തിൽ കുട്ടിക്ക് ഇപ്പൊ എഡ്യൂക്കേഷൻ ഇപ്പൊ എഞ്ചിനീയറിങ്ങിനാ വല്ല ഡിഗ്രിക്കാ വല്ലതിനും ഇവിടെ വരും അപ്പൊ അല്ലെങ്കിൽ മെഡിക്കലിന്റെ ഉണ്ട് വരും അതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ആഗ്രഹത്തിനാണ് അപ്പൊ ഞാനിപ്പോ പറഞ്ഞു എഡ്യൂക്കേഷന്റെ ഇൻഫ്ലേഷൻ വേണമെങ്കിൽ 7% അപ്പൊ കുട്ടിനെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു എഞ്ചിനീയറിങ്ങിനാണ് വിടുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്ക് ഒരു സിറ്റുവേഷൻ വെച്ചാൽ 15 ലക്ഷം രൂപ ഇപ്പൊ ഞാൻ സാധാരണ ഉണ്ട് പറഞ്ഞത് ഇപ്പൊ ഫോറിൻ എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞില്ല അപ്പൊ 7 വർഷത്തിനുള്ളിൽ ഇപ്പോഴത്തെ 15 ലക്ഷം രൂപയുള്ള എഡ്യൂക്കേഷൻ മിക്കവാറും അതൊരു 25 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പൊ ഇന്ന് എൻ്റെ അടുത്ത് ഇപ്പൊ 15 ലക്ഷം ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതിനാ എഴുതിയിടുക എന്നിട്ട് നമുക്ക് എത്രയാണ് എന്നുള്ളത് കണക്കാക്കുക എന്നിട്ട് ടോട്ടൽ കണക്കാക്കുക ആ ടോട്ടൽ കണക്കാക്കിയാൽ നമുക്ക് മനസ്സിലാവും എനിക്ക് വേണ്ട വെൽത്ത് എത്രയാണെന്നുള്ളത് നമ്മളെപ്പോഴും എനിക്ക് വീട് വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരു സ്പെസിഫിക് അല്ല പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള നമ്പർ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് വീടാണ് വീടിനാണെങ്കിൽ എത്ര രൂപ വേണം കാരണം ഇപ്പോൾ നമ്മൾക്ക് ഒരു ഗ്രാമപ്രദേശത്തിൽ വീട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര രൂപ വരുള്ളൂ പക്ഷെ എന്നാൽ കൊച്ചി ടൗണിൽ വീട് വയ്ക്കണമെങ്കിൽ ഇത്ര രൂപ വരും അപ്പൊ ആ ഒരു ഡെഫിനിഷൻ നമ്മളാണ് വെക്കേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് അറിയുകയും കൃത്യമായിട്ട് ഇതേമാതിരി കൺവേർട്ട് ചെയ്യാനും നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ ഒരു 50% കൂടുതൽ ചാൻസ് ആയി നമ്മൾ എനിക്കൊരു വീട് വേണം എന്ന് വെറുതെ മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാളും കൃത്യമായിട്ടായിരിക്കും നമ്മളൊരു നമ്പർ വെച്ചിട്ട് എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ
അത് നടക്കാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. ഞാൻ ഈ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു ഈ കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ ടോക്സ് വിത്ത് മണി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡൗൺലോഡ് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നിന്ന നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചർ വാല്യൂന്നും അതെല്ലാവരും ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്താൽ മതി, ഞാൻ ജസ്റ്റ് ഒന്നും ഇതൊരു കാണിച്ചു തന്നുള്ളൂ. ഇനി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് എസ് ഐ പി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ് ഐ പി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ഈ നമ്മൾ കാശ് കൊടുക്കൽ കാശ് ഇട്ട് വെക്കുന്ന പോലെ തന്നെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബാങ്കിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ഈ പ്രൊഡക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഫേമസ് ആയിട്ട് പോണത് മ്യൂച്വൽ ഫണ്ടിൽ കൂടെയാണ്. ഈ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണ പോലെ നമുക്ക് ഇവിടെ തന്നെ ഇപ്പൊ നമ്മൾ പണ്ട് നാട്ടിൽ RD എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഈ പരിപാടി. അപ്പോ പോസ്റ്റ് ഓഫീസിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടാവും, RD ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടാവും, ഈവൻ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക്, അതേപോലെ തന്നെ സ്റ്റോക്സിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്. ഞാൻ മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യം മാത്രം ഇവിടെ പറയാം. അപ്പോൾ നമ്മൾ ഏതാണോ മ്യൂച്വൽ ഫണ്ട് നമ്മൾ തീരുമാനിക്കുകയും അതിലേക്ക് ഒരു റെഗുലർ ഇന്റർവെല്ലിൽ ഒരു ഫിക്സഡ് മണി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കൂടുമെങ്കിലും നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യണത് കൃത്യമാണോ എന്ന് നോക്കുകയും എന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അത് വരുത്തുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ SIP ചെയ്യുമ്പോൾ ഞാനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞത് ഇത് വളരെ പേഴ്സണലായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ എനിക്കൊരു ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പണ്ടേ തുടങ്ങിയിട്ട് ഞാൻ ഇവൻ പണ്ട് റോയിറ്റേഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ തുടങ്ങിയിട്ട് ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ശമ്പളം തുടങ്ങിയിട്ട് ഞാൻ SIP ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചിരുന്ന കാര്യം വെച്ചാൽ എനിക്കിപ്പോ ശമ്പളം കിട്ടുന്നത് എനിക്ക് ആദ്യത്തെ ശമ്പളം 15,000 രൂപ ആയിരുന്നു. അപ്പൊ അന്ന് തുടങ്ങിയിട്ടാണെങ്കിൽ ഞാൻ വിചാരിച്ചിരിക്കണം വെച്ചാൽ എനിക്ക് കിട്ടണതിന്റെ ഒരു 10% എന്ന് വെച്ചാൽ 1,500 രൂപ ഞാൻ ഫസ്റ്റ് SIP ഞാൻ തുടങ്ങി. അപ്പൊ എന്റെ മനസ്സിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ശമ്പളം 15,000 അല്ല, എനിക്ക് കിട്ടുന്ന ശമ്പളം 13,500 രൂപ. കാരണം ഈ 15,500 രൂപ SIP പോയിട്ട് ബാക്കിയുള്ള കാശേ കിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടേ നമ്മൾ ബാക്കിയുള്ള ചെലവും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ആർക്കും ഇപ്പൊ 1,00,000 രൂപ ശമ്പളം കിട്ടണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ശതമാനം നമുക്ക് SIP പോകണം, ഇപ്പൊ നമ്മൾ പറഞ്ഞ 10% അല്ലെങ്കിൽ 20% SIP പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാന് എനിക്ക് ശമ്പളം കിട്ടുന്ന 80,000 രൂപ എന്ന് മനസ്സിനെ പഠിച്ച് പഠിപ്പിക്കുകയും അതനുസരിച്ചിട്ട് ചെലവ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഈ ഇൻവെസ്റ്റ്മെന്റ് റെഗുലർ ആയിട്ട് പോയിക്കോളും താനും എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ ഒരു വെൽത്ത് ക്രിയേറ്റഡ് ആവുകയും ചെയ്യും. അപ്പൊ ബാങ്കിന് ഇതിൽ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ എന്നാണോ സാലറി കിട്ടുന്നത് അതിന്റെ തലേ ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ഈ SIP ഡേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് വന്ന് കാശ് പോയി. ഈ EMI നിങ്ങൾ പോകാനായിട്ട് വളരെ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യും. ഈ EMI കാണിക്കുന്ന ഡിസിപ്ലിനേക്കാളും കൂടുതലായിട്ട് SIP കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെൽത്ത് ഇൻക്രീസ് ആവാനായിട്ട് തുടങ്ങും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇത് ചെയ്തെടുത്താൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ലൈഫിൽ വേണ്ട ഓരോ ഗോളുകളും നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ SIP എല്ലാവർക്കും മനസ്സിലായി എന്നായിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും SIP മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് എനിക്ക് SIP മനസ്സിലായി എന്നുള്ളൊരു ഹായ് എന്താ പറയാ ഒരു ഒരു യെസ് എന്നാ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി SIP. എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്കും എന്താണ് SIP എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട് തോന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓക്കെ, വെരി ഗുഡ്, ഓക്കെ, താങ്ക് യു. അപ്പൊ ഓക്കെ, ഇനി എന്താ ഇപ്പൊ നമ്മൾ 1 time ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതും SIP തമ്മിലുള്ള ഒരു ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പൊ 1 time ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു നമ്മുടെ അടുത്ത് ഒരു 12,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. 12,000 രൂപ നമുക്കിപ്പോ ഒരു മ്യൂച്വൽ ഫണ്ടാണ് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ NAV ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ വാങ്ങണെങ്കിൽ 10 രൂപയാണ് നമ്മുടെ ഒരു യൂണിറ്റ് വാല്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 1,200 യൂണിറ്റ് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ അവസ്ഥയിൽ നമുക്ക് 12,500 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഈ 12,500 രൂപ മുകളിലേക്ക് കയറുമ്പോൾ പ്രോഫിറ്റും താഴേക്ക് പോകുമ്പോൾ അത് ലോസ് ആയിട്ടായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഈ 1 time ആയിട്ട് ഇപ്പൊ നമ്മൾ 12,500 രൂപ ഉണ്ട്, അതങ്ങോട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ബൾക്കായിട്ട് 12,000 രൂപ വേണോ താനും അത് 1 time ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇനി അതില് ഒരു നമുക്ക് പ്രോഫിറ്റ് വരണമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ SIP ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ ബൾക്കായിട്ടുള്ള 12,500 രൂപ ആവശ്യമില്ല. അതിന് പകരം നമുക്ക് മാസം എത്രയാണോ ചെലവ്, ഞാൻ ഈ 12,500 ഓരോരുത്തരുടെ സൈസ് അനുസരിച്ച് കൂട്ടിക്കോട്ടെ, ഇനി ഓരോരുത്തരുടെ സൈസ് അനുസരിച്ച് 2 lakh വേണം, 4 lakh വേണം, എന്ത് വേണമെങ്കിലും കൂട്ടിക്കോ. പക്ഷെ ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി
നമ്മൾ പറയുന്നത് എല്ലാ മാസവും 1000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ അടുത്തുള്ളൂ, അല്ലെങ്കിൽ അതേ എനിക്ക് താല്പര്യമുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാസം വാങ്ങുമ്പോൾ 10 രൂപ യൂണിറ്റ് വരാം, പിന്നത്തെ പറ്റി പോയി കുറഞ്ഞു പോയി 9 രൂപയായി. 9 രൂപയായി സംഭവിക്കുന്ന വെച്ചാൽ യൂണിറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് കിട്ടുന്നത് കൂടും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പിന്നെ എല്ലാ മാസവും വില കുറഞ്ഞുകൊണ്ടിരിക്കണം. ഈ സാധനത്തിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 8 ആയി, ഇവിടെ 7 ആയി, അപ്പൊ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് കൂടിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇവിടെ കിട്ടി 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 യൂണിറ്റ് കൂടി. ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ജനുവരിയിൽ തുടങ്ങി ആ 10 രൂപ തന്നെ എത്തി. നമ്മൾ വൺ ടൈം ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വർഷം കഴിഞ്ഞാലും നമ്മുടെ യൂണിറ്റ് വില 12,000 തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഈ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് യൂണിറ്റ് കൂടുതൽ വാങ്ങിയതിന്റെ പേരിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ ലാഭം എസ് ഐ പി കൂടെ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. പക്ഷെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും, ഇപ്പൊ വില കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എസ് ഐ പി നഷ്ടമല്ല? ശരിയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വില കൂടുമ്പോഴേ വിൽക്കാൻ പാടുള്ളൂ, വില കുറയുമ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ ഓരോ ടൈമിലും നമുക്ക് ടൈം ചെയ്യാനായിട്ട് മാർക്കറ്റിന് ഒരിക്കലും പറ്റില്ല. അപ്പൊ നമ്മളൊരു ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ സ്പാനിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വില അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിയാനം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംഭവിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ എസ് ഐ പി കൂടെ വാങ്ങുമ്പോൾ ഒരു ആവറേജ് പ്രൈസിൽ വാങ്ങാൻ പറ്റും. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു 10 ലക്ഷം രൂപ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എല്ലാ മാസവും ഒരു 10,000 അല്ലെങ്കിൽ ഒരു 20,000 രൂപ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റും. ആ 10,000 രൂപ നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളറിയാതെ നമുക്ക് വേണ്ടി വെൽത്ത് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇതാണ് എസ് ഐ പി കൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്. എന്താ പറയുക, നമ്മൾ ഇപ്പം നമ്മൾ പറയില്ലേ ഈ മടിയം മല ചുമക്കെന്ന് പറയില്ലേ, അതേ സെയിം കൺസെപ്റ്റാണ്. നമ്മൾ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് കുട്ടിയുടെ എഡ്യൂക്കേഷൻ അല്ലേ, കുട്ടിക്ക് ഇപ്പോൾ 10 വയസ്സായിട്ടുള്ളൂ, കുട്ടിക്ക് ഇനി 7 വർഷം കൂടി ഉണ്ട്, 17 വയസ്സില്ലേ, അപ്പം ദൈവം കാത്തുരക്ഷിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കണമെങ്കിൽ 16-ാമത്തെ വയസ്സിൽ കുട്ടിക്ക് നമ്മൾ എഞ്ചിനീയറിങ്ങിനാണോ മെഡിക്കലിനാണോ പോണേന്ന് പറഞ്ഞാൽ പറ്റും. നമ്മൾ ആലോചിക്കും എൻ്റെ അടുത്ത് എത്ര കാശുണ്ട്, അതനുസരിച്ച് കുട്ടിനെ വിടാമെന്ന് വിചാരിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഹോം ലോൺ, സോറി എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് കുട്ടിനെ വിടിക്കാന്ന് പറയും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടി ജനിക്കണമെന്ന് തുടങ്ങി കുട്ടിക്ക് ഒരു 1,500-3,000 രൂപ നിങ്ങൾ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. 17-ാമത്തെ വയസ്സിൽ കുട്ടിക്ക് വേണ്ട എഡ്യൂക്കേഷൻ ഉള്ള കാശ് മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാർ സ്പോൺസർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് ഇതിലുള്ള ഒരു കാര്യം പറഞ്ഞത്. ഇങ്ങനെയാണ് എസ് ഐ പി വർക്ക് ചെയ്യുന്നത്. ഇനി എസ് ഐ പി ഇൻവെസ്റ്റ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഓട്ടോമാറ്റിക് ആയിട്ട് പറ്റുകയും ചെയ്യും. അത് വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. നഷ്ടം വരാൻ എന്ന് വെച്ചാൽ അതാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യണമെന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ മാർക്കറ്റ് എന്ന് താഴെ വരുന്നു അന്ന് നമുക്ക് കൂടുതൽ വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. ആ സമയത്ത് കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുക, എന്നിട്ട് നമ്മൾ മാർക്കറ്റ് മുകളിലേക്ക് കയറുമ്പോൾ മാത്രം വിൽക്കുക, അപ്പൊ പ്രോഫിറ്റിലാവും. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, പക്ഷെ അത് മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കഴിവ്. അത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി നഷ്ടം വരാൻ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അതിന് പകരമായിട്ട് നമ്മുടെ ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് സ്കീം പോലത്തെ ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ടുള്ള സ്കീമുകളുണ്ട്, അത്തരം സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നഷ്ടം വരാനുള്ള ചാൻസ് വളരെ കുറയും. പക്ഷേ അത്തരം സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ പ്രോഫിറ്റ് നമുക്ക് ഈ പറയുന്ന ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണ അത്രയും പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പം നമുക്ക് എപ്പോഴും നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് മോണിറ്റർ ചെയ്ത് അതിൽ നഷ്ടം വരാതെ അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണ് പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ട് ഒന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ക്ഷമ അല്ലെങ്കിൽ ഒരു ഒരു സമയം നമ്മൾ കണ്ടെത്തണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നഷ്ടം നമുക്ക് ഒത്തിരി ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ എപ്പോഴും പറഞ്ഞതിൽ ഹൈ റിസ്ക് ഹൈ പ്രോഫിറ്റ്. അപ്പോൾ ആ റിസ്ക് നമ്മൾ എടുത്തേ പറ്റൂ, പക്ഷേ ആ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു റിട്ടേൺ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാലൻസ്ഡ് യൂണിറ്റിലും നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അതിൽ 60%നേക്കാളും കൂടുതൽ ഇക്വിറ്റിയിലേക്ക് കമ്പോണൻ്റ് വരും. അപ്പം നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഇക്വിറ്റി ലിങ്ക്ഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരിക്കലും ഇന്നിട്ട് നാളെ എടുക്കാനുള്ള പണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇക്വിറ്റി സ്കീമിലേക്ക് കൊണ്ടുവരല്ലേ, അത് എപ്പോഴും ഡെറ്റ് ഫണ്ട് റിസ്ക് കുറഞ്ഞ ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അധികം റിട്ടേണും കിട്ടണം, എപ്പോഴും ലിക്വിഡിറ്റി വേണം, എപ്പോഴും എനിക്ക് എടുക്കാനുള്ള സാവകാശം വേണമെന്ന് പറഞ്ഞാൽ
ദാറ്റ് ഈസ് നോട്ട് ഇക്വിറ്റി ഇസ് നോട്ട് സൂട്ടബിൾ ഫോർ ദാറ്റ് എപ്പോഴും നമുക്ക് മനസ്സിലാക്കണം എനിക്ക് എപ്പോഴും പണം എടുക്കാനുള്ള സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇക്വിറ്റി മാർക്കറ്റിൽ വരില്ല. ഇക്വിറ്റി മാർക്കറ്റിൽ കൊണ്ടുവരുന്ന പണം ഇനി അടുത്ത ഒരു 7 വർഷത്തേക്ക് എനിക്ക് വേണ്ടാത്ത പണമായിരിക്കണം. എനിക്ക് എൻ്റെ സർപ്ലസ് പണത്തിൽ നിന്ന് മാത്രമേ നമ്മൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് പാടുള്ളൂ. അക്ഷയ്, എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ എവിടേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ എമർജൻസി ഫണ്ട് അതെല്ലാം ഡെറ്റ് ഫണ്ടിൽ ഇട്ടാൽ മതി, അതൊന്നും നമ്മൾ ഇക്വിറ്റി ഫണ്ടിൽ കൊണ്ടുവരേണ്ട. അപ്പം നഷ്ടം വരാനുള്ള ചാൻസ് ഒരു പരിധി വരെയും കുറയും. ഇനി റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ഇട്ടാൽ മതി. അതാകുമ്പോൾ ഇപ്പോൾ SBI പോലത്തെ ബാങ്കുകളിലൊക്കെ കൊണ്ടുപോയിട്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നഷ്ടം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അതിൽ കിട്ടുന്ന റിട്ടേൺ ഒരു 5% അതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ആ റിട്ടേൺ കുറഞ്ഞ് വാങ്ങാനും ഉള്ള താല്പര്യം കാണിക്കണം. ഇനി ഇപ്പോൾ ഒത്തിരി വേറെ ചെറിയ ബാങ്കുകളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7%, 8% ഒക്കെ റിട്ടേൺ കിട്ടും. പക്ഷേ അതിന് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും റിസ്ക് അവിടെ ഉണ്ട്. കാരണം ആ ബാങ്ക് എങ്ങാനും ഡീഫോൾട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആകെ പ്രശ്നത്തിൽ വരും. അപ്പം നമ്മൾ റിസ്ക് കുറയ്ക്കുക, അതനുസരിച്ചിട്ടുള്ള ഫണ്ടുകൾ കണ്ടെത്താം. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം ഗോൾഡിൽ, നമുക്ക് ഡിജിറ്റൽ ഗോൾഡിൽ നമുക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പം നമുക്ക് എസ്പെഷ്യലി പെൺകുട്ടികളൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഗോൾഡിൽ താല്പര്യമുള്ളവർ, അവർ ഈ ജ്വല്ലറി വാങ്ങുന്നതിനേക്കാളും ഈസി ആയിട്ട് നമ്മൾ SIP ബാങ്കിന് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് അവർ നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുകയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ മാത്രം ചെയ്താൽ മതി നമ്മളറിയാതെ ഗോൾഡ് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് പെരുകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഗോൾഡ് എപ്പോഴും ഒരു ഡൈവേഴ്സിഫിക്കേഷനും കൂടിയാണ്. അപ്പോൾ നമ്മൾ അത് 1% വരെ നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഇനി ഞാൻ ഓക്കെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇൻ കേസ് ഇപ്പം മരണം സംഭവിക്കുകയാണെങ്കിൽ നോമിനിക്ക് നമുക്ക് അത് ആ പൈസ കിട്ടാനുള്ള എല്ലാവരും ചെയ്തു വെക്കാവുന്നേ ഉള്ളൂ. ആരാണോ അടുത്ത അവകാശി അവർക്ക് കിട്ടും. മരിക്കുകയാണെങ്കിൽ എത്രയാണോ അതിൻ്റെ വാല്യൂ ഉള്ളത് അത് കിട്ടും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഇക്വിറ്റിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് എല്ലാ മാസവും നമുക്ക് ഒരു 5000 വെച്ചിട്ട് ഇന്ന സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനും ഉള്ള സൗകര്യം നമുക്ക് SIP കൂടെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ SIP നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ റിസ്ക് അനുസരിച്ച്, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇനി മ്യൂച്വൽ ഫണ്ട് എന്താണ്? മ്യൂച്വൽ ഫണ്ടിലാണ് നമുക്ക് പല കാറ്റഗറിയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നം മ്യൂച്വൽ ഫണ്ട് എല്ലാവരും ഒന്നാന്ന് വിചാരം. മ്യൂച്വൽ ഫണ്ട് എല്ലാവരും ഒന്നല്ല, അത് പല ടൈപ്പാണ്. അതിൽ തന്നെ ഇഷ്ടമായ ഒരു ടൈപ്പുണ്ട്, ഇഷ്ടമായ ഒരു കമ്പനിയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏത് ചൂസ് ചെയ്ത് എടുക്കുക എന്നുള്ളതിലാണ് കഴിവ്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ചില ടൈമിലൊക്കെ പറയും മ്യൂച്വൽ ഫണ്ട് അല്ലേ വളരെ ഈസിയാണെന്ന് പറയും, പക്ഷേ അത്ര ഈസി അല്ല ഈ പരിപാടി. അപ്പോൾ ഇതിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഡെറ്റ് കാറ്റഗറി ഉണ്ട്. ഡെറ്റിൽ തന്നെ ഒത്തിരി കാറ്റഗറി ഉണ്ട്. ഞാനത് ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, റിസ്ക് കുറഞ്ഞതാണ് ഡെറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ. അത് ബെറ്റർ ദാൻ FDനേക്കാളും നല്ലൊരു റിട്ടേൺ കിട്ടുന്ന ഒരു കാറ്റഗറിയാണ്. അതേപോലെ തന്നെ FDയിൽ തുള്ള പോലെ ലോക്ക് ഇൻ പീരീഡ് ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും പൈസ നമുക്ക് എടുക്കുക, പിറ്റേ ദിവസം നമ്മുടെ ബാങ്കിൽ കാശ് വന്നോളൂ. FDയിലാണെങ്കിൽ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെനാൽറ്റി ഇൻട്രസ്റ്റ് പോകും. പിന്നുള്ളത് ടാക്സിലും ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് ഉണ്ട്. 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കുക. അപ്പോൾ അതിനർത്ഥം നമുക്ക് നിങ്ങൾ ഹയർ ബ്രാക്കറ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ FDയിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാൾ നല്ലത് മ്യൂച്വൽ ഫണ്ട് ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇക്വിറ്റി ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷേ നിങ്ങൾക്ക് ഫണ്ട് മാനേജറെ ചൂസ് ചെയ്യാൻ അറിയില്ലാന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്, അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലോകത്തിൽ എല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിനെല്ലാത്തിനും മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഗ്ലോബൽ ഫണ്ടുകളും US ഫണ്ടുകളുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ELSS എന്ന് പറഞ്ഞ സ്കീമുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമുക്കിപ്പോൾ നമ്മുടെ സാലറി കൂടുതലാണെങ്കിൽ 1.5 lakh വരെ ATC ബെനിഫിറ്റ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിലെ 3 വർഷത്തിൽ ലോക്ക് ഇൻ പീരീഡ് ഉള്ളൂ, മറ്റേതൊക്കെ ആണെങ്കിൽ 10 വർഷമൊക്കെ ലോക്ക് ഇൻ പീരീഡ്. പിന്നെ അതുകൂടാണ്ട് മറ്റുള്ള അസറ്റ് ക്ലാസിനേക്കാളും കൂടുതൽ റിട്ടേൺ തരാനുള്ള ചാൻസ് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഉണ്ടെന്നുള്ളത് കൂടി ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് എന്തിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഉപയോഗിക്കാം, നമുക്ക് റിയൽ ആയിട്ട് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി മ്യൂച്വൽ ഫണ്ട്. മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ പറയും ഇന്നൊരു സെഷൻ ചെയ്ത്, അപ്പൊ എനിക്ക് മോട്ടിവേറ്റഡ് ആയി, ഇനി ഞാൻ SIPയിലേക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണേ നടത്തില്ല. നിങ്ങൾ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. അപ്പൊ ഒന്ന് നമുക്ക് വെൽത്ത് ക്രിയേഷൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ എല്ലാവരും പറയും ഓക്കെ എനിക്കൊരു ഗോള് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയാം. അപ്പൊ ഞാൻ പല ആൾക്കാരോടും പറയുമ്പോൾ പറയും എനിക്ക് ഗോളൊന്നുമില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും ഗോളിലോ ഇല്ല. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു എനിക്കൊരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എന്റെ ബാങ്കിൽ 1 crore രൂപ
കിടക്കണമെന്ന് ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞു അങ്ങനെ ഗോൾ അതാണ്, 1 കോടി രൂപ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഗോള്, അത് വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ എന്നോട് പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു എന്റെ അടുത്ത് ഇപ്പൊ മാസം ഒരു 25,000 രൂപയൊക്കെ ചെടുക്കാൻ എന്റെ അടുത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു 3-3.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആളാ. പക്ഷെ ആള് പറഞ്ഞു എനിക്ക് 25,000 രൂപ ഉള്ളൂ, ഭയങ്കര ചെലവാണെന്ന്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ 1 ലക്ഷം 1 കോടി നമുക്ക് ഉണ്ടാക്കണ്ട, നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞ് ആള് തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ ഇപ്പൊ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ പുള്ളി ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പുള്ളിക്ക് മനസ്സിലായി ഈ ഗോൾ എന്ന് പറഞ്ഞ എനിക്ക് അച്ചീവ് ചെയ്യണം, എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു കാരണം വന്നപ്പോ ഇദ്ദേഹത്തിന്റെ ചെലവ് ഇദ്ദേഹം കുറയ്ക്കുകയും ഇദ്ദേഹം 25,000 രൂപ എന്നുള്ളത് 1.5 ലക്ഷം രൂപയ്ക്ക് മാറ്റുകയും ചെയ്തു. ഇത് നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു ക്ലാരിറ്റി വേണം, എനിക്ക് എന്തിനാണ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ മറ്റുള്ള അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും ഇൻകം കൂട്ടാനും അതിൽ നിന്ന് സേവ് ചെയ്യാനൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ നമുക്ക് വരും. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ദാറ്റ് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും പിന്നെ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. അതുപോലെ തന്നെ ഓരോരോ ഗോൾസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് SIP ഇസ് ദ ബെസ്റ്റ്. ഇപ്പൊ കുട്ടിയുടെ എഡ്യൂക്കേഷൻ, കുട്ടിയുടെ കല്യാണം, ഇനി നമ്മുടെ റിട്ടയർമെന്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട നമ്മുടെ റിട്ടയർമെന്റ് ആണ്. കാരണം ഇനിയുള്ള കാലത്ത് പെൻഷൻ എന്ന് പറഞ്ഞ പരിപാടി ഒന്നും ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് എല്ലാവർക്കും 1-2 പിള്ളേരുള്ളൂ. ആ പിള്ളേരെ വെച്ചിട്ട് അവര് നമ്മളെ നോക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പറ്റില്ലായിരിക്കും, അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് അതിനുള്ള ഭദ്രത ഉണ്ടാവില്ല. ഇനി അവർക്ക് ചിലപ്പോൾ അമേരിക്ക പോയി സെറ്റിൽ ആവണം, നമുക്ക് കേരളത്തിൽ സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് അവരെ നമ്മൾ നോക്കാനുണ്ട്. അപ്പൊ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഏറ്റവും ബെസ്റ്റ് SIP പോലത്തെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ വയസ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ടൈം ഉണ്ട് റിട്ടയർമെന്റ് അനുസരിച്ചിട്ട് നിങ്ങൾ SIP കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി വെക്കേഷന് പോകാനായിട്ട് താല്പര്യമുള്ളവർ, ഇനി അതല്ല ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർ, അപ്പൊ എല്ലാത്തിനും വേണ്ടത് ഒരു കോർപ്പസ് ആണ്. ആ കോർപ്പസ് എത്രയാണ് കണ്ടുപിടിച്ചിട്ട് അതിന് ഉതകുന്ന രീതിയിലുള്ള SIP തുടങ്ങുകയാണെങ്കിൽ അത് നടക്കും. ഇനി ഇപ്പൊ ചില ഗൾഫിലത്തെ ആൾക്കാരോട് പറയാറുണ്ട്, ഇപ്പൊ നാട്ടിൽ വരുന്ന ടൈമിൽ വലിയ ചിലവാണ്, അപ്പൊ നാട്ടിൽ വരുമ്പോ എനിക്ക് ഒരു 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ചിലവുണ്ട്, അത് മീറ്റ് ചെയ്യാനായിട്ട് SIP ആണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ വർഷവും അവർക്കറിയാം ഇവിടെ വരുമ്പോ 2 ലക്ഷം 3 ലക്ഷം രൂപ പൊട്ടുന്നുള്ളത്. അപ്പൊ അതിന് എത്ര രൂപയാണ് മാസം ഒരു 5,000 രൂപ 10,000 രൂപ വെച്ചിട്ട് SIP ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നാട്ടിൽ വരുന്ന ടൈമിൽ ഈ പറഞ്ഞ 3 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഉണ്ടാവുകയും ചെയ്യും, അവരുടെ കാര്യം നടക്കും, അവരുടെ എക്സ്പെൻസ് മീറ്റായി പോകും. അങ്ങനെയും SIP ചെയ്യാം, ഒറ്റയടിക്ക് 2 ലക്ഷം രൂപ അല്ലാന്നുണ്ടെങ്കിൽ പറ്റിയപ്പോൾ ചിലവർ ഈ നാട്ടിൽ വരാറാകുമ്പോൾ ഇവരെടുത്ത് കാശുണ്ടാവില്ല, 2 ലക്ഷം ആരെങ്കിലും കടം വാങ്ങിയിട്ടായിരിക്കും വരാം. അതിന് പകരം ഇവർ തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കി മാസം ഒരു 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പൊ ഈ നാട്ടിൽ വരുന്ന ടൈമിൽ ഗോൾഡ് മീറ്റ് ചെയ്യണം അതിൽ. ഇനി നമ്മൾക്ക് ഒരു ഗോൾഡ് അക്യൂമുലേറ്റ് ചെയ്യണം. ഗോൾഡ് ഇപ്പൊ ചില ആൾക്കാരുടെയൊക്കെ നമുക്ക് ഇപ്പൊ ചില ടൈമിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും പെൺകുട്ടികളുടെ കല്യാണത്തിന് ഗോൾഡ് കൊടുക്കേണ്ടതിന് പ്രൊമോട്ട് ചെയ്യണം. ഞാൻ അതൊന്നല്ല, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിക്വയർമെന്റ് ആണ് നമ്മൾ ഗോൾഡ് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗോൾഡിന്റെ പ്രൈസ് നമ്മൾ നമ്മുടെ കൊച്ചിന് 10 വർഷം കഴിഞ്ഞിട്ട് ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാലും കയറിയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പോഴേ നമ്മൾ മാസം മാസം ഒരു 5,000 രൂപയ്ക്ക അല്ലെങ്കിൽ 2,000 രൂപയ്ക്ക ഗോൾഡ് വാങ്ങി വെക്കുക. അപ്പൊ എന്നിട്ട് നമുക്ക് റിയൽ ഗോൾഡ് വാങ്ങുന്ന ടൈമിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആ ഗോൾഡിനെ നമ്മൾ വിറ്റിട്ട് ഇവിടുന്ന് വാങ്ങാം. ഇനി അതല്ലെങ്കിൽ ഡെലിവറി എടുത്തിട്ട് വാങ്ങാം. ഡെലിവറി എടുക്കുമ്പോൾ ജ്വല്ലറി ആയിരിക്കില്ല, മറ്റേ ബാർസ് ആയിരിക്കും. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ഗോൾഡ് വിൽക്കുക, എന്നിട്ട് ഇവിടെ ജ്വല്ലറി വാങ്ങിക്കൊടുക്കുക. നമുക്ക് പല രീതിയുണ്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് ഗോൾഡ് അക്യൂമുലേറ്റ് ചെയ്യുക. അപ്പൊ ഗോൾഡിന്റെ പ്രൈസ് ആവറേജ് പ്രൈസ് നമുക്ക് കിട്ടും. അതേമാതിരി ഷെയർസ് അക്യൂമുലേറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്കിപ്പോ പറയുന്നത് നമുക്കിപ്പോ SBI പോലത്തെ ഷെയറുകൾ, അതൊക്കെ ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ബാങ്കുകളാണ്, അതൊക്കെ വളരെ വിശ്വസ്തമായിട്ടുള്ള ബാങ്കുകളാണ്. അതിന്റെയൊക്കെ ഷെയർ അക്യൂമുലേറ്റ് ചെയ്യണം. അതിന്റെ ഒരു 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 10 ലക്ഷം രൂപയ്ക്ക് അതിന്റെ ഷെയർ വാങ്ങാന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ കാശ് ഉണ്ടാവില്ല, പക്ഷെ എല്ലാ മാസവും ഒരു 2,000 രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 5,000 രൂപയ്ക്ക് SBIയുടെ ഷെയർ വാങ്ങണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ. അതൊരു 10 വർഷത്തേക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു അത്രയും ബൾക്ക് പണം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും. അതിന്റെ ഷെയറിന്റെ പ്രൈസിന്റെ അക്യൂമുലേഷൻ വാല്യൂ നിങ്ങളുടെ ഉണ്ടാവും, അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് നിങ്ങളുടേതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തിരിക്കും. ഇതെല്ലാവരും SIP കൂടെ പോസിബിൾ ആണ്. ഇനി സേവിങ്സ് ഓട്ടോമാറ്റിക്. ചില ആൾക്കാരൊരു കുഴപ്പമുണ്ട്, നമുക്ക് കാശ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചിലവാക്കും. അപ്പൊ ചില ആൾക്കാരൊക്കെ എന്നോട് പറയും, എന്റെ കൈ കണ്ട സാറേ ഇതിന് ഭയങ്കര ഹോൾ ഉണ്ട്, ഇതിൽ കൂടെ കാശ് വന്നു കഴിഞ്ഞാൽ അടിയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എനിക്കറിയാൻ പറ്റും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഏറ്റവും നല്ല കാര്യം വെച്ചാൽ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ 20% SIP ഇരിക്കട്ടെ, ബാക്കിയുള്ള 80% വെച്ചിട്ട് ഈ കൈ കൂടെ ഊറ്റി കളഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യാം. ഇനി LIC പ്രീമിയം മിക്ക ആൾക്കാർക്ക് ഉണ്ടാവും ഈ കൂട്ടത്തില്. LIC പ്രീമിയം അടയ്ക്കണവർക്ക് കൊല്ലത്തിൽ വരുമ്പോൾ ചിലപ്പോ ഒരു എന്താ പറയാ ഒരു 30,000 അല്ലെങ്കിൽ ഇവർ ചിലർക്ക് 1 ലക്ഷം രൂപ അടയ്ക്കണവരുണ്ടാവും. ഈ 1 ലക്ഷം രൂപ ഒരുമിച്ച് അങ്ങോട്ട് അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് പകരം മാസം 10,000 രൂപ ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ LIC വേണ്ടിയിട്ടുള്ള പ്രീമിയം അല്ലെങ്കിൽ ഇൻഷുറൻസിന് വേണ്ടുള്ള പ്രീമിയം, ഇയർലി എത്ര പ്രീമിയം ഉണ്ടാകും മനസ്സിലാക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂൾ ഫീസ് അതൊക്കെ ഇയർലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വാർട്ടർലി കൊടുക്കണമെങ്കിൽ
അതെത്രയാണ് മാൻഡേറ്ററി ആയിട്ടുള്ള ഫീസ് നമ്മൾ കൃത്യമായിട്ട് കണക്കാക്കി വെക്കുക. എന്നിട്ട് അത് കണക്കാക്കിയിട്ട് അത് നമ്മൾ മാസമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ മൊത്തത്തിലുള്ള ഫീസും കാര്യങ്ങളും വരുന്നത് ഒരു 360,000 രൂപയാണ്. അതിനകത്ത് 30,000 രൂപ വെച്ച് മാസം സേവ് ചെയ്യണം. ആ 30,000 രൂപ വെച്ചിട്ട് നമ്മൾ എസ് ഐ പി ആയിട്ട് ഡെറ്റ് ഫണ്ടിൽ ഇടുക. ഡെറ്റ് ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ 7% എന്നുള്ള രീതിയിൽ റിട്ടേൺ കിട്ടുള്ളൂ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ഒരു വർഷം ഇട്ടതിനുള്ള എത്രയാണോ ഇട്ടത് അതിനുള്ള 7% നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത്തിരി 7% ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സ്പെൻസിൽ വരുന്ന ഒരു ലാഭമാണ്, അത് കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്കൊരു നമ്മൾ സാധാരണ ആനുവൽ ഫീസ് അടയ്ക്കുമ്പോൾ നമുക്കൊരു 7% അല്ലെങ്കിൽ ഒരു 6% അതിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടും. അതും കിട്ടും നമുക്ക് ഈ പൈസ അറേഞ്ച് ചെയ്യാനായിട്ട് യാതൊരു ക്ലാഷും ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇനി നമുക്ക് ഹൗസ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്പൗസിന് പൈസ കൊടുക്കണം. അത് മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ ATM ഉള്ള കാർഡ് ഇതുണ്ട്, അത് ഒരെണ്ണം എടുക്കുക. അതിൽ നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ വെക്കണേക്കാളും കൂടുതൽ ഒരു 7% എന്നുള്ള രീതിയിൽ റിട്ടേൺ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്നതിൽ എല്ലാ മാസവും നമ്മുടെ ഒരു മാസത്തെ ചിലവ് എത്രയാണോ അത് നമ്മൾ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ചിലവ് ചെയ്യുന്ന ആൾക്കാർക്കും മനസ്സിലാക്കുക അതിൽ നിന്ന് എങ്ങനെ സേവിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ റിയൽ ലൈഫിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളെ നമുക്ക് മാനേജ് ചെയ്യാനും കാര്യങ്ങൾ സാധിച്ചെടുക്കാനും പറ്റും. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ പല പല രീതിയിൽ നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ റിയൽ ലൈഫിൽ നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ഈ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ്. അപ്പൊ എനിക്കും ഞാനും ഇതെന്തെങ്കിലും ചെയ്യാൻ പോകണ്ടെന്ന് തോന്നണവർ എത്ര പേരുണ്ടെന്ന് ഒരു കേസ് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത കേസ് വെച്ചാൽ എസ് ഐ പി വിത്ത് ഇൻഷുറൻസ്. ഇപ്പൊ ചില എസ് ഐ പി ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഇൻഷുറൻസ് ഉള്ളത് തരാറുണ്ട്. അപ്പൊ ചിലതിനൊക്കെ നമുക്ക് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ ഇത്ര ടൈംസ് ഇൻഷുറൻസ് തരുന്നു. അപ്പൊ ചില സ്കീമുകളൊക്കെ തരാറുണ്ട്. അത് അതിന് ഒരു കവറേജ് നമുക്കൊരു 55 വരെയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു റിട്ടയർമെന്റിന് മുന്നേ നമ്മുടെ ഗോൾസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത്തരം സ്കീമുകൾ ആ ഫണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അത്തരം സ്കീമുകൾ എടുക്കുകയും ഇൻഷുറൻസ് അതിന് ടൈ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ഇൻഷുറൻസ് ടൈ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ പറഞ്ഞ എസ് ഐ പി ഇൻസ്റ്റാൾമെന്റ് മുടക്കാൻ പാടില്ല. മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് ലാപ്സ് ആവും. അപ്പൊ ഇത്തരം സ്കീമുകൾ തരുന്നത് ICICI തരുന്നുണ്ട്, ആദിത്യ ബിർള തരുന്നുണ്ട്, നിപ്പോൺ AMC തരുന്നുണ്ട്. ഇവരെല്ലാവരും ഫ്രീ ഇൻഷുറൻസ് തരുന്ന സ്കീമുകളുണ്ട്. അത് നമുക്ക് ആക്ടിവേറ്റ് ആക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതിന് ഓരോരോ കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇതിനൊരിക്കലും നമുക്കുള്ള ഇൻഷുറൻസ് ആയിട്ട് അതിനെ കരുതരുത്. പക്ഷെ ഇത് അഡീഷണൽ ബെനിഫിറ്റ് ആണ്. അത് നമുക്ക് എപ്പോഴും നമുക്ക് അവൈലാക്കാവുന്ന ഒരു ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാവുന്നത്. അപ്പൊ അതും ഒരു ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോരോ പ്രോബ്ലംസ് ഇപ്പൊ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് ടാക്സ് സേവിങ്സ് വേണ്ട ആൾക്കാർക്ക്, എസ്പെഷ്യലി നിങ്ങളുടെ ഇൻകം ഇന്ത്യയിൽ ഒരു 10 lakh കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ELSS ഇൻവെസ്റ്റ് ചെയ്ത് ആ ATC ബെനിഫിറ്റ് എടുക്കാനായിട്ട് എന്തുകൊണ്ടും നല്ലതാണ്. ഇത്തരം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ എപ്പോഴും ടാക്സ് കൂടുതൽ കൊടുക്കണം എന്നുള്ളൊരു ടാക്സ് കൂടുതൽ കൊടുക്കുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1.5 lakh എങ്കിലും ELSS വെക്കാം. എന്നിട്ട് ഒരു ഗോൾഡിനായിട്ട് മാപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടക്കും, സേവിങ്സ് നടക്കും, നമുക്ക് ടാക്സ് സേവിങ്സ് നടക്കും. അത് ഒരു കാര്യം. ഇനി ലോണ് EMI ഉള്ളവരെല്ലാവരും ഇതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ദയവെയ്തിട്ട് മണി ടോക്സ് ഇതിനെങ്കിലും ഹോം ലോൺ സ്പെസിഫിക് വീഡിയോസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. ഇത് ഇത് എത്ര പേര് നമ്മളെ വിളിച്ച് പറഞ്ഞാലെന്നറിയോ അതിന്റെ പേരിൽ ഗുണം കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്. അതേമാതിരി ഇത് ഇത് നമുക്ക് പറഞ്ഞുതരാനേ പറ്റുള്ളൂ. നിങ്ങൾ കുറച്ച് ബാങ്കിൽ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അത് ആ സ്റ്റെപ്പുകൾ നിങ്ങൾ കണ്ടെത്തുക. അതിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 20,000 എത്ര രൂപയാണോ നിങ്ങൾ EMI അടയ്ക്കണ ഒരു ആ EMI 10% എങ്കിലും, ഇപ്പൊ 20,000 രൂപ അടയ്ക്കണമെങ്കിൽ 2,000 രൂപയെങ്കിലും നിങ്ങൾ SIP ആയിട്ട് നിർബന്ധമായിട്ട് അടച്ചേ പറ്റും. കാരണം നമ്മൾ ഈ കടം നമ്മൾ വീട്ടുന്ന ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. എന്നിട്ട് ഒരു ടൈമിൽ ഇപ്പൊ 20 വർഷത്തേക്കാണോ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15 വർഷം കഴിയുമെങ്കിലും നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് മണിയും നിങ്ങളുടെ SIP ഗ്രോത്തും ഏകദേശം ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടാവും. ആ ഈക്വൽ ആയിട്ട് വരുന്ന സമയത്ത് എന്നാണ് ഈക്വൽ ആയിട്ടെന്ന് SIP മൊത്തം ക്ലോസ് ചെയ്തിട്ട് ഈ ലോൺ അടച്ചങ്ങെടുത്ത് തീർക്കുക. അപ്പൊ നിങ്ങൾ 20 വർഷത്തേക്ക് പ്ലാൻ ചെയ്ത ലോണ് നിങ്ങൾക്ക് ഒരു 15 വർഷം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടുന്നുള്ളതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ലോണ് എല്ലാവർക്കും ലോൺ എടുക്കാൻ വലിയ താല്പര്യം, പക്ഷെ ലോൺ എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അടച്ചു തീർത്താൽ മതിയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് SIP ആയിട്ട് ടൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ EMI അത് ഒത്തിരി പരിപാടികൾ ചെയ്തിട്ട് നമുക്ക്
EMI നമുക്ക് എസ് ഐ പി കൂടെ നമുക്ക് മാനേജ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഫ്രീഡം എസ് ഐ പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾക്കൊരു 25 വയസ്സുണ്ട്, നിങ്ങൾക്ക് റിട്ടയർമെന്റ് പ്ലാൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 20 വർഷത്തേക്ക് ഒരു എന്നാണോ നിങ്ങൾക്ക് റിട്ടയർമെന്റ് എടുക്കുന്നത് അതുവരെ നിങ്ങൾ എസ് ഐ പി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ഇൻകം വരുന്ന മാതിരി ആ ഇക്വിറ്റി ഫണ്ടിനെ ഡെറ്റ് ഫണ്ടിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ് ഫണ്ടിലേക്കോ മാറ്റിയിട്ട് അതിൽ നിന്നൊരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആക്കുക. അപ്പൊ നിങ്ങൾക്കൊരു മന്ത്ലി ആന്യൂറ്റി അല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി പെൻഷൻ പോലെ നിങ്ങൾക്ക് ഇൻകം അതിൽ നിന്ന് എന്റർടൈൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് ഈ എസ് ഐ പിന്നെ ഉപയോഗിക്കാൻ പറ്റും. എസ് ഐ പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് അതിൽ നിന്ന് ഒത്തിരി ബെനിഫിറ്റുകൾ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്താണോ പ്രോബ്ലം അത് വെച്ചിട്ട് നിങ്ങൾ എസ് ഐ പിന്നെ മാക്സിമം ബെനിഫിറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ഒരു കാര്യം വെച്ചാൽ ഓരോരോ ഗോൾ ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഗോൾ വെച്ചത് ഇനി നിങ്ങൾക്ക് ഒരു വെക്കേഷൻ പോകാൻ താല്പര്യമുണ്ടോ, ആ വെക്കേഷന് എന്നാണ് പോകാൻ താല്പര്യം, എത്ര രൂപയാണ് ആ വെക്കേഷന് വേണ്ടതെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് കണക്കാക്കിയിട്ട് എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, കാര്യങ്ങൾ നേടിയെടുക്കും. ഇനി ഒരു കാറ് വാങ്ങണം, ബൈക്ക് വാങ്ങണം, ഈ എന്നാണ് കാറ് വാങ്ങേണ്ടത് നോക്ക്, എന്നിട്ട് അത് കണക്കാക്കിയിട്ട് നിങ്ങൾ ഒരു എസ് ഐ പി ചേരും, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ സഹായിച്ചെടുക്കും. അതേമാതിരി കുട്ടിയുടെ എഡ്യൂക്കേഷൻ, കുട്ടിയുടെ മാരേജ്, റിട്ടയർമെന്റ്, എമർജൻസി ഫണ്ട്, ഇനി ലാൻഡ് പർച്ചേസ് ചെയ്യണം, ഹൗസ് കൺസ്ട്രക്ഷൻ, ഇതിനെല്ലാത്തിനും എന്നാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് ആ ഗോൾ കാൽക്കുലേറ്റർ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ടൂൾസിൽ വന്നിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന അത് ഡൗൺലോഡ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നിഖിലെ ടോക്സ് വിത്ത് മണിയിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, എനിക്ക് ഗോൾ കാൽക്കുലേറ്റർ വേണമെന്ന് പറഞ്ഞു ഇവരയച്ചു തരും. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾ എത്ര രൂപയാണ് ഫണ്ട് വേണമെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിന് വേണ്ട എസ് ഐ പി എമൗണ്ട് എത്രയെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യുകയും കാര്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾ ചെയ്യുക. ഇതൊരു ഫാമിലി സപ്പോർട്ട് കൂടി ചെയ്യണമെങ്കിൽ കാര്യങ്ങളെല്ലാം നടക്കും. നിങ്ങൾ ഫാമിലിയും പറയും നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങിക്കണം, അതനുസരിച്ച് ചിലവ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും, നിങ്ങൾ കാര്യം നടത്തിയിരിക്കും. ഇനി ചിലവ് വേണം, എൻ്റെ അടുത്ത് എസ് ഐ പി ഒന്നുമില്ല, ഞാൻ ഒരു റെഗുലർ സാലറി ഉള്ള ആളല്ല, എനിക്ക് വേണ്ടത് എൻ്റെ അടുത്ത് വൺ ടൈം പണമാണുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില ടൈമിൽ നമുക്ക് മാർക്കറ്റിന് ടൈം ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ മാർക്കറ്റ് ഹൈയിൽ നിൽക്കണമെന്ന് പറയണം, അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ പണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരു ബൾക്ക് മണി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ അതിന് വേണ്ട ഒരു റെഗുലറായിട്ട് കുറച്ചിച്ച ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം വെറുതെ ബാങ്കിൽ വെക്കണേക്കാളും അഡ്വാൻറ്റേജ് ഡെറ്റ് ഫണ്ടിൽ വെക്കുമ്പോൾ കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ആവറേജ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമ്മൾ പറയുന്നത് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ഇതിൽ പറയണമെങ്കിൽ നമ്മൾ മന്ത്ലി നമ്മുടെ അടുത്ത് ഒരു 10,000 രൂപ മാറ്റി വയ്ക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കണം, എന്നിട്ട് നമ്മൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ വൺ ടൈം ആയിട്ട് 10 ലക്ഷം രൂപ ഇടുന്നത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പല ആൾക്കാർക്കും 10 ലക്ഷം രൂപ ഒരുമിച്ച് ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പേടിയുണ്ടാവും. അങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും റിസ്ക് എടുക്കാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 7% എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ല കുറച്ചും കൂടി റിസ്ക് എടുക്കാന്നുണ്ടെങ്കിൽ 10% എന്നുള്ള രീതിയിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതല്ല നന്നായിട്ട് റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 12% എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ 10 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ മന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഈ 10,000 രൂപ വെച്ച് എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു 17 ലക്ഷമായിട്ട് വളരും. ഏകദേശം 17 ലക്ഷമായിട്ട് 7% എന്നുള്ള രീതിയിൽ വളരും. ഇനി അതല്ല നമ്മൾ ഈ 10% എന്നുള്ള രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു 20 ലക്ഷത്തിന് മുകളിലായിട്ട് വളരും. ഇനി 12% എന്നുള്ള രീതിയിൽ നമുക്കൊരു ഗ്രോത്ത് കിട്ടണമെങ്കിലോ 23 ലക്ഷമായിട്ട് വളരും. ഈ പറഞ്ഞത് ഏകദേശം 10 ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടണമെങ്കിൽ ഇതിനേക്കാളും 1-2 ലക്ഷം രൂപ വ്യത്യാസത്തിലേ നമുക്ക് പണം വളരുന്നുള്ളൂ. നമ്മൾ അതാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു ദീർഘവീക്ഷണത്തോടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മന്ത്ലി എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിപ്പോ അടുത്ത ഒരു 10 വർഷം അല്ലെങ്കിൽ അടുത്ത ഒരു 20 വർഷത്തേക്ക് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗോൾ എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എത്രയാണ് എസ് ഐ പി വേണ്ടതെന്നുള്ളത് കൺവേർട്ട് ചെയ്തിട്ട് അത്തരം സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ 7% ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്കീം വരെയാണ്, 10% ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്കീം വരെയാണ്, 12% ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്കീം വരെയാണ്, അത് മോണിറ്റർ ചെയ്യേണ്ട രീതിയും വരെയാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 20 വർഷത്തേക്കാണ് 10 വർഷത്തിനും മേലെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 കോടി രൂപ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എത്ര? 1 കോടി രൂപ. അപ്പൊ നമ്മൾ ഇതെല്ലാനും ഞാനൊരു കണക്കായിട്ട് പറഞ്ഞതാണ്. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ഡിസിപ്ലിനോടെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഇപ്പൊ 10,000 എന്നുള്ള ചിലപ്പോൾ ഇതിന് 10,000 ഇല്ലാന്നുണ്ടെങ്കിൽ 5,000 വെച്ച് അല്ലെങ്കിൽ 20,000 വെച്ചിട്ട് ഇതെല്ലാം ഓരോരുത്തർക്ക് എത്ര രൂപയാണോ വേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പൊ ഇനി ഇനി എസ് ഐ പി കൂടെ നമ്മള് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ടാക്സ് സേവിച്ചാണെങ്കിൽ പി പി എഫും ഓപ്ഷനും ഇ എൽ എസ് എസ് ഓപ്ഷൻ ഈ പി പി എഫ് കൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ എസ് ഐ പി കൂടെ ആണെങ്കിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മളെപ്പോഴും ചെയ്യണം വെച്ചാൽ എസ് ഐ പി ഇക്വിറ്റി എസ് ഐ പി കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൈസ അടിയിൽ പോണ ടൈമിൽ നമ്മൾ ഒരിക്കലും വിൽക്കരുത്. നമ്മൾ വിൽക്കേണ്ടത് ഏകദേശം ഇങ്ങനത്തെ ടൈമിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈമിലാണ്. അത് നമുക്ക് ടൈം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഗോൾ എന്താണോ നമുക്ക് വേണ്ടത് അതിനേക്കാൾ ഒരു രണ്ട് വർഷം മുന്നേ എക്സിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അതിന്റെ പൈസ ഡെറ്റ് ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുക. അതാണ് ചെയ്യാവുന്ന ഒരു കാര്യം. ഇനി നമുക്ക് മാർക്കറ്റ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തും നമുക്ക് നല്ലൊരു രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് പല പല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും നമ്മുടെ എല്ലാ മാസവും നമുക്ക് എല്ലാ വർഷവും ഒരു 10% എങ്കിലും രീതിയിൽ ഹൈക്ക് കിട്ടും. ആ 10% ഹൈക്ക് കിട്ടുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ചെലവ് കൂട്ടാണ്ട് നമ്മൾ അതിന് ഉതകുന്ന രീതിയിൽ എസ് ഐ പി മണി കൂട്ടി കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ഗോളും ഈസി ആയിട്ട് നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ഇന്നത്തെ എസ് ഐ പിയിൽ നമ്മൾ പറഞ്ഞത്. എസ് ഐ പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ എന്താണ് വെൽത്ത് എന്ന് പറഞ്ഞു, അത് എന്താണ് എസ് ഐ പി എന്ന് പറഞ്ഞു, എസ് ഐ പി എങ്ങനെയൊക്കെ ഓരോരുത്തരെ സ്പെസിഫിക് ഇൻവെസ്റ്റ്മെന്റിന് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യും, അതിൽ നിന്ന് നല്ല രീതിയിൽ നമ്മൾ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. അപ്പൊ എല്ലാ ഇൻഡിവിജ്വൽസിനും യുണീക്ക് ആയിട്ടുള്ള രീതിയിലുള്ള റിക്വയർമെന്റ് ഉണ്ടാവും. അത് മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പണം ഗ്രോത്ത് ആക്കി എടുക്കാന്നേ നമുക്ക് ഇതിലുള്ള മാർഗമുള്ളൂ. ഇനി ഇതാണ് നമ്മൾ സമ്മറി ആയിട്ട് പറഞ്ഞത്. ഇനി നമ്മൾ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ നിന്നൊക്കെ ഞങ്ങളുടെ നിന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻ കേസ് ഇനി ഫർദർ ഡിസ്കഷൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വരാം. talkswithmoney.com എന്ന് പറഞ്ഞിട്ട് ടോക്ക് ഞാൻ ഇട്ടേക്കാം. അതിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു അപ്പോയിൻമെന്റ് എടുത്താൽ മതി. അപ്പോയിൻമെന്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ വരും, അതിൽ ഒരു ഡാറ്റ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഡാറ്റ ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെ ഡാറ്റ വേണം. ആ ഡാറ്റ നിങ്ങൾ തരാം. ഇൻ കേസ് നിങ്ങൾ ആ ഡാറ്റ മുഴുവനും തരാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഗോൾ വേണ്ടത് അതിന് വേണ്ട ഇൻഫോർമേഷൻസ് എന്താണെന്ന് ഇട്ട് തരാം. അതിലൊരു പേയ്മെന്റ് ഉണ്ട്, ആ പേയ്മെന്റും നിങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും നിങ്ങളുടെ ഷീറ്റ്. ഈ ഷീറ്റിലായിരിക്കണം നിങ്ങളുടെ ഇൻഫോർമേഷൻസ് ഇട്ട് തരേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 അവർ ഡിസ്കഷൻ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനറായിട്ട് ഉണ്ടാവും. അവർ പറഞ്ഞുതരും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒരു ക്ലാരിറ്റി കിട്ടും എവിടേക്കാണ് പോകണമെന്നുള്ളത്. ഇൻ കേസ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിന് നമ്മുടെ ഫർദർ സപ്പോർട്ട് വേണം, ഇത് ഇങ്ങനെ ഒരു കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഗോള്, ആ ഗോള് നേടാനായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ കറന്റ് വാല്യൂ, അതിന് എത്ര രൂപ എസ് ഐ പി ഇടണം, ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിലുള്ള മെഡിക്കൽ ഇൻഷുറൻസ് വേണം, ഏതൊക്കെ രീതിയിലുള്ള എമർജൻസി ഫണ്ട് വേണം, ഏതൊക്കെ രീതിയിലുള്ള ക്രിട്ടിക്കൽ ഇൻഷുറൻസ് വേണം, ഇതെല്ലാവരും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾ ഈ ഡാറ്റാബേസിൽ വന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഏതൊക്കെ ഗോളിന് ഉതകുന്ന രീതിയിലാണ് നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ പറയുന്നത് എനിക്ക് വീട് വെക്കാനുള്ള ഗോൾ ഉണ്ട്, അപ്പൊ അതിന് എല്ലാത്തിനും ഗോൾ ഇട്ട് വെച്ചിട്ട് ഓരോ ഫണ്ട് ചെയ്യണതും എത്ര ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര ശതമാനം വരെ ഗോള് മീറ്റായി എന്നുള്ളത് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ ഗോള് എവിടെ എത്തി എന്തായിരുന്നുള്ളൂ. അതൊരു അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലം ആറ് മാസം കൂടുമെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും നിങ്ങൾ എങ്ങോട്ടാണ് പോണത്, നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത്. ഇനി ഇതാണ് നമ്മുടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ